എന്റെ ജ്യൂസ് മാത്രം മതിയെന്ന് വെച്ചത്? രാത്രി ഞാൻ ജ്യൂസേ കഴിക്കാറുള്ളൂ. അതാ ബാങ്ക് മാനേജർ ആള് കൊള്ളാലോ. പിന്നെ ഈ ഫയലൊന്ന് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. ബാങ്കിലെ ചില പേപ്പറുകളാ. രാവിലെ എന്നെ മറക്കാതെ ഏൽപ്പിക്കണം. ഞാൻ ഒരു മറവിക്കാരനാ. എന്റെ ഒരു കൂട്ടുകാരനാ, തിരുമുൽപ്പാട്. പാവം ചത്തുപോയി. തന്നെ കുറിച്ച് ആദ്യം ഇയാളാ എന്നോട് പറയുന്നത്. അന്ന് കേറിയ ഒരു പൂതിയ. തിരുമുൽപ്പാടിനെ തന്നെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആയിരം നാവാ. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. എന്തേ ആയിരം നാക്ക്? എന്തു പെണ്ണെന്ന് കേട്ടാ പിന്നെ പേ പിടിച്ച മാതിരി അയാൾക്ക്. ആണുങ്ങൾ അങ്ങനെ പേ പിടിച്ച് പരക്കം പറഞ്ഞില്ലെങ്കിൽ നീയൊക്കെ എങ്ങനെ കഞ്ഞുപിടിച്ച് ജീവിക്കും? അല്ല സീമ, ഈ തിരുമുൽപ്പാട് ആളൊരു പാവായിരുന്നല്ലേ. പാവം എന്നെ സീമ അല്ലാതാക്കി നീ ദുഷ്ടനാ. പണത്തിന് വേണ്ടി എന്തും. നമുക്ക് ഈ വിഷയം കളയാം. പണത്തിന് വേണ്ടി എന്തും പറ കേക്കട്ടെ. ഒന്നില്ല. അല്ല എനിക്ക് മനസ്സിലാവാത്തത്, ഈ സീമക്കുട്ടിയുടെ ഒടുക്കത്തെ റേറ്റും ഇയാളുടെ ശമ്പളവും ഒന്നും അങ്ങോട്ട് സിങ്കാവണില്ല. ഇതിനു മാത്രം വലിച്ചെറിയാൻ ഇയാൾക്ക് എവിടുന്ന എത്ര പണം? ആരും അറിയാതെ കാശുണ്ടാക്കാനും ആരും അറിയാതെ ചെലവാക്കാനും അയാൾക്ക് നന്നായിട്ട് അറിയാം. ഓഹോ. അല്ല ചോദ്യം കേട്ടിട്ട് നമ്മള് ബാങ്ക് മാനേജർ തന്നെയാണോ? അല്ല, ഞങ്ങൾ ഈ സി എക്കാർക്ക് എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും കണക്കിൽ പൊരുത്തക്കേട് കണ്ടാൽ അന്നേരം ചൊറി. അപ്പോ തിരുമുൽപ്പാട് ഞാൻ കരുതിയതുപോലെ അത്ര പാവമല്ല. വേന്ദ്രനാണല്ലേ, എക്സ്ട്രാ ഇൻകം ഉള്ളവൻ, തന്നിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉള്ളവൻ. ഇങ്ങനെയൊക്കെ നിന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? മനസ്സിലായില്ലേ? തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം നീ എന്തിനാ അയാൾക്ക് ഫോൺ ചെയ്തത്? ഒന്ന് വിളിച്ചാൽ ഓടി വന്ന് സഹായിക്കാൻ സീമാരഘുവിന് എന്റെ മുകളിൽ ഒരുപാട് ആരാധകരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ വരുന്നവരെല്ലാം എന്നെ സല്യൂട്ട് ചെയ്യേണ്ടി വരും. അവരൊന്നും സഹായിച്ചാൽ തീരുന്ന പ്രശ്നവും അല്ലത്. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് സീമ സത്യം പറഞ്ഞേ. ആര് പറഞ്ഞിട്ടാ നീ അന്ന് തിരുമുൽപ്പാടിനെ വിളിച്ചത്? എം പി ഗോപിനാഥൻ പറഞ്ഞിട്ടാ അന്ന് ഞാൻ വിളിച്ചത്. തിരുമുൽപ്പാടിന് ഒരു ലഞ്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ലഞ്ചിന് മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? ഡി ജി പി പിള്ള, ബോർഡ് മെമ്പർ മൂസ, പിന്നെ കമ്മീഷൻ മായാപിള്ള. ഹലോ, ചെറിയാനോ, നീ സത്യം അവിടെ പറയുന്നത്? സാറേ, സീമയുടെ വീട്ടിൽ കയറ്റി വാതിലും അടച്ചിട്ടാ ഞാൻ വിളിക്കുന്നത്. ആരും അറിഞ്ഞിട്ടില്ല. അവനെ അവളുടെ വീട്ടിലിട്ട് എന്നെ പിടിച്ച് തൊലി ഉരിയണം. ആ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയേക്ക്. എന്നിട്ട് നാളെ അവളെ അവനെയും തുണിയില്ലാതെ കോടതി ഹാജരാക്ക്. ബാക്കി ഞാൻ ഏറ്റു. അതാ പോണ്ടേ. ശരി സർ. റെയ്ഡ് ചെയ്യുമ്പോ സാക്ഷി വേണം. താൻ ആ മായാപ്പിള്ളയെ കൂടെ വിളിച്ചു പറ. അവന്റെ തനതിർ അവളെ നേരിട്ട് കാണട്ടെ. പെട്ടെന്ന് വേണം കാര്യങ്ങള്. മുസേ, നമ്മുടെ പിള്ളേരെയും കൂടെ കൂട്ട്, എങ്കിലേ റെയ്ഡിനൊരു സുഖം വരൂ. തിരുമുൽപ്പാട് ലഞ്ച് കഴിഞ്ഞ് എപ്പ പോയി? നാലു മണി വരെ നിന്നു, പിന്നെ ഇറങ്ങി പോകുന്നത് കണ്ടു. കണ്ണന്നേനോട് തന്നെയാണോ ഈ പവർ ഓൺ? എനിക്കറിയില്ല സർ, മകനോട് ഒന്ന് താമസിക്കാറുണ്ട്, അവിടേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. തിരുമുൽപ്പാടിനെ കൊന്നതാരാണ്? കണ്ണൻ മേനോനോ ഗോപിനാഥൻ? എനിക്കൊന്നും അറിയില്ല. അറിയാവുന്നതൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞു. നിന്നെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ കാക്കിപ്പട ഇളകി മറിഞ്ഞു വരുന്നുണ്ട്. നിന്റെ ഒരു യോഗം വരട്ടെ. എന്താണോ രാത്രി തനിക്കെന്തവിടെ കാര്യം? എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് വാറന്റ് ഉണ്ടോ തന്റെ? ഉണ്ടല്ലോ, ജില്ലാ മജിസ്ട്രേറ്റിന്റെ പവർ കൂടിയുള്ള ജില്ലാ കളക്ടറുടെ കയ്യൊപ്പോട് കൂടിയ വാറന്റ്. അക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കണം സാർ. അബൂട്ടി സർ, സെർച്ച്. കം ഓൺ ഫാസ്റ്റ്. നിക്കേ, മാറിയിടോ. നീ വഴി തെറ്റിയാണോ ഇങ്ങോട്ട് വന്നതെന്ന് ഒന്നൂടെ ആലോചിച്ചിട്ട് മതി ഈ സെർച്ചൊക്കെ. എനിക്ക് വഴിയും തെറ്റിയിട്ടില്ല, ആളും തെറ്റിയിട്ടില്ല, നിന്നെയാണ് എനിക്ക് വേണ്ടത്. നടക്കാം. താൻ ആരാണ് നെഞ്ചിലാ കൈ വെച്ചിരിക്കുന്നത് അറിയാം? ഒരുമാതിരി തൊഴിലാളി തൊഴിലാളോ എന്നോട് കളിക്കുന്നു. അദ്ദേഹം ഡ്യൂട്ടി ആയിട്ട് വരണം. നടക്കാം. താൻ
ജയിച്ചു. താൻ ജയിച്ചടോ. ഒടുക്കൻ താൻ തന്റെ കസേര ചോട്ടിൽ എന്നെ വരുത്തി. എന്റെ പറയണ അവിടെ അങ്ങ് നിൽക്കരുത്. എന്റെ മുമ്പിൽ ഇരിക്കൂ. അങ്ങ് എന്റെ ഗുരുവാണ്. ഗുരുവാണ് പോലും ഗുരു. 62-ൽ KSW സമ്മേളന പന്തലിൽ പ്രസംഗിക്കാമെന്ന എന്നെ താൻ കൂകി വിളിപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല അഗസ്റ്റിനെ, താൻ എന്റെ അന്ധകനാണെന്ന്. അല്ലായിരുന്നെങ്കിൽ അന്ന് വെട്ടിമൂടിച്ചേനെ ഏതെങ്കിലും ചേർത്തല ചെന്തക്കിന്റെ ചോട്ടിൽ. എവിടെ എന്റെ ഗോപി? ഈ മുറിയിലില്ല. ഈ മുറിയിൽ അവനെ ഒരിക്കലും ഇരുത്തില്ലെന്ന് താൻ ശപഥം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ആകാശത്തിന്റെ ചോട്ടിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പുണ്യാളച്ചൻ. പറയണവന്റെ മകനവിടെ? അങ്ങ് എപ്പോഴും മകനെ കുറിച്ച് മാത്രം അന്വേഷിക്കുന്നു. ഞങ്ങളും കണ്ണമേലന്റെ മക്കളല്ലേ. മകനെ, ഡൽഹിയിലെ മരം കോച്ചുന്ന തണുപ്പത്ത് പഞ്ചസാര ചാക്കുകൾ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച് ഗോസായിമാരെ ചുറ്റുമിരുത്തി കട്ടൻ ചായ കുടിപ്പിച്ച് പലതും സങ്കല്പിച്ചപ്പോഴല്ലേ മകൻ ഈ കസേര ഈ അച്ഛം വിട്ടു തന്നത്. അതിന്റെ പേര് എന്നോട് തന്നെ കാണിക്കരുത്. ഗോപിനാഥനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. തനിക്കെതിരെ ഒരു ചോദ്യവും ചോദിക്കാതെ തന്നെ ഞാൻ ഇവിടെ ഇരുത്തിയത് എന്റെ മകനെ ചോദ്യം ചെയ്യിക്കാനല്ല. ഡേ, ഇത് കണ്ടോ, കേരള പോലീസിനെ ഈ വിരൽ തുമ്പിൽ നിർത്തി തുള്ളിച്ചുട്ടുള്ളവനാ ഞാൻ. വിളിക്കണോ അബഡി ഉറപ്പുകാരന്റെ മോനെ? എംപിയെ കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യണം എത്രയും പെട്ടെന്ന്. മനസ്സിലായോ? ആർഡി, തന്നെ ഞാൻ വിളിപ്പിച്ചത് അറിയാം സർ. ഞാൻ കസ്റ്റഡിയിലെടുത്ത് കെ കണ്ണൻ മേനൻ മകൻ കെ ഗോപിനാഥ മേനോൻ എന്ന പൊളിറ്റിക്കൽ ക്രിമിനലിനെ വെറുതെ വിടണമെന്ന് പറയാൻ വിട്ടു സർ. അവന്റെ പൂമേനിയിൽ ഒരു പോറല് പോലും ഏൽക്കാതെ ഇനഫ് സർ. ലീഡർ കണ്ണൻ മേനൻ, നിങ്ങളുടെ മുന്നിൽ നട്ടല് വളയ്ക്കേണ്ട ഗതി വന്ന ഒരു മുഖ്യമന്ത്രിയുടെ കൽപ്പന അനുസരിക്കേണ്ട ഗതികേട് എനിക്ക് വന്നു. അത് നിങ്ങളുടെ മുന്നിലുള്ള എന്റെ അടിയറവായി ഒരിക്കലും കരുതണ്ട. തുള്ളാതെ നിലത്ത് നിൽക്കണക്ക. കാലം കുറെ ആയി കണ്ണമേനോ ഈ വടിക്കൽ തുടങ്ങിയിട്ട്. നീ ഏതറവെടുത്ത് വെട്ടിയാലും അതിന് മറുപട്ട് കണ്ണമേനോന്റെ കയ്യിലുണ്ട്. വെട്ടാൻ കൈ വേണം സർ. ആ കൈ ഞാൻ വെട്ടും. ഇപ്പൊ പറഞ്ഞില്ലേ വടിക്കലിന്റെ കാര്യം, അതിന് പോലും കൈ ഉണ്ടാവില്ല. ആരെങ്കിലും രോഷം കൊള്ളരുത്. ശ്വാസം മുട്ടലുണ്ടാവും. താൻ പുണ്യാളനാകണ്ട, തന്നെ ഞാൻ കണ്ടോളാം. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നതിന് പകരം കൊലച്ചോറ് കൊണ്ടുവന്നിരിക്കും. ഉത്ര ദുഃഖം ദിനേ ദിനേന്നല്ലേ ആദ്യം ബൂത്ത് തളിക്ക് നൊസായിപ്പോയി. ആത്യസ്ഥതിക്ക് പുറത്തു പോകുന്നതാണ് നല്ലത്. വേണോ വേണ്ടോ ഞങ്ങൾ തീരുമാനിച്ചോ. അതെ, നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവര് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ മാന്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. എന്തിനാ അവര് വന്നത്? ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരുന്നു. ആദ്യമേ തന്നെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞതാ, എഴുതി കൊടുക്കുകയും ചെയ്തു. ഇന്നൊരു പുതിയ ഓഫറുമായാണ് വന്നിരിക്കുന്നത് പവർ ഓണിൽ നിന്ന്. ഈ ബോർഡ് മെമ്പർക്ക് കൊല്ലപ്പെട്ട ചീഫ് എഞ്ചിനീയറുടെ കുടുംബത്തോട് ഇത്രയ്ക്ക് സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ തോന്നാൻ പ്രത്യേകിച്ച് വല്ല കാരണവും? എനിക്കറിയില്ല സർ. ഞാനൊരു ഗ്രാജുവേറ്റ് മാത്രമായതുകൊണ്ട് ബോർഡിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റേ കിട്ടൂന്ന് പറഞ്ഞു. പവർ ഓൺ പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് നല്ലൊരു പോസ്റ്റ് വാങ്ങിത്തരാമെന്നാണ് അവരുടെ വാഗ്ദാനം. നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജോലിയുടെ ആവശ്യമുണ്ടോ? ബോർഡിലെ ഒരു ചീഫ് എഞ്ചിനീയർക്ക് പണം വരാൻ ധാരാളം സോഴ്സുകളുള്ള സ്ഥിതിക്ക് തിരുമുൽപാട് ഒരുപാട് സമ്പാദിച്ചു കാണുമല്ലോ. അദ്ദേഹം അത്രയ്ക്ക് അതപ്പത്തിച്ചിരുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ അദ്ദേഹം സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ശരി, നിങ്ങൾ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് ഈ ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വേണ്ടേ മിസ്സസ് തിരുമുൽപാട്? ലോക്കറോ? ആ, ഏത് ബാങ്ക് ലോക്കറിന്റെ കീ ആയത്? ഇങ്ങനൊരു ലോക്കറിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഈശ്വരനാണ് സത്യം, എന്നെ വിശ്വസിക്കണം. നിങ്ങളെ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ പണമോഹത്തിനും ആർഭാട ജീവിതത്തിനും വേണ്ടി നിങ്ങൾ തിരുമുൽപാടിനെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിച്ചു. നിഷേധിക്കാൻ പറ്റുമോ? എനിക്കൊന്നും മനസ്സിലായിപ്പോ. ആദ്യ അന്വേഷണത്തിന് വന്ന കമ്മീഷണറേക്കാൾ ഒട്ടും മോശമല്ല അസിസ്റ്റന്റ് കമ്മീഷണറും. നിങ്ങൾക്ക് ആരെയൊക്കെ രക്ഷിക്കണം. അതിന് ഇതുപോലുള്ള കള്ളക്കഥകൾ തവച്ചുണ്ടാക്കി സത്യം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ താക്കോൽ ഞാൻ ഉണ്ടാക്കിയ കള്ളക്കഥയല്ല. തിരുമുൽപാട് മരിക്കുമ്പോ അയാളുടെ ദേഹത്തുണ്ടായിരുന്നു ഇത്. ഇതൊരു ലോക്കറിന്റെ കീ ആണെന്ന് തെളിഞ്ഞ ഇന്നാണ്. ഈ ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. മറിച്ച് ആ വിശ്വാസം തകർത്താൽ യു വിൽ സഫർ വെരി ബാഡ്ലി. അബൂട്ടി,